ഇഞ്ചിമ്പുളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഉണക്കിയിട്ടാണ് ചെയ്യാൻ പോണേ. ഞാൻ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാത്രത്തിലൊന്നും വയ്ക്കരുത്, ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലൊന്നും വയ്ക്കരുത്. അപ്പോൾ അതിൻ്റെ കളർ ശരിക്കും നമ്മുടെ പാത്രത്തിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ട് അടിയിലൊരു തുണി വെച്ചിട്ട് അതിൻ്റെ 3 ദിവസം നമുക്കത് ഉണക്കിയെടുക്കാം. ഇത് നമുക്കൊരു 3 ദിവസം ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാം. നമ്മളത് ഞാനിത് 2 ദിവസമായിട്ട് ഉണക്കിയുള്ളൂ. 2 ദിവസം ഉണക്കിയപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ട് കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കണം, വല്ലാണ്ട് വറുവറുവൊന്നും ആവരുത്. ഇതുപോലെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് അത് ആറിയതിന് ശേഷം നമുക്ക് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് എത്രയാണെന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ 2-3 സ്പൂൺ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ആയാൽ മതി. 3 ടേബിൾ സ്പൂൺ ധാരാളമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ, നമ്മൾ ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പാത്രം ഫുള്ളായിരുന്നു അന്ന് നമ്മൾ വരട്ടി വെച്ചപ്പം. ഇത് ഇത്രയായി. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നല്ല എണ്ണ ഒഴിക്കുക. മിക്സ് ചെയ്തത് പുറത്ത് വെച്ചാലും കേടാവില്ല. ഇങ്ങനെ നമുക്കത് ഉപയോഗിക്കാം. ഇത്രയും മതി, മിക്സ് ചെയ്താൽ മതി. നമുക്കിനി കുപ്പിയിലാക്കിയിട്ട് വയ്ക്കാം. ഇത് കുറച്ച് തൈരും ചോറും ഉണ്ടെങ്കിൽ, ഈ അച്ചാറും ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള വീണ്ടും വേറെ അച്ചാറുകൾ കാണിക്കാം, അതുപോലെ വേറെ ഡിഷസും കാണിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു ഡിഷസ് ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.